അന്തർ സംസ്ഥാന യാത്രകൾക്ക് യാതൊരു നിയന്ത്രണവും പാടില്ലെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവിനെ തുടർന്ന് വയനാട്ടിലെ മുഴുവൻ അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റുകളും തുറന്നു. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഏതു ചെക്ക് പോസ്റ്റ് വഴിയും ജില്ലയിലേക്ക് പ്രവേശിക്കാം. രോഗലക്ഷണങ്ങളുള്ളവരെ പരിശോധിക്കാൻ എല്ലായിടത്തും സൗകര്യമൊരുക്കും. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി മാത്രമാണ് വയനാട്ടിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. എന്നാൽ അന്തർ സംസ്ഥാന യാത്രയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകരുതെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് എല്ലാ റോഡുകൾ വഴിയും പ്രവേശനം അനുവദിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. കർണാടകയിൽ നിന്നും വരുന്നവർക്ക് തോൽപ്പെട്ടി ബാവലി ചെക്ക് പോസ്റ്റുകൾ വഴിയും ഇനി കേരളത്തിലേക്ക് വരാം. അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന റോഡുകൾ വഴിയും പ്രവേശനം അനുവദിക്കും. യാത്രക്കാർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന പരിശോധന മാത്രമാകും ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് നടത്തുക. ജില്ലയിലേക്ക് പ്രവേശിക്കുന്നവർ ക്വാറന്റൈനിൽ പോവേണ്ടതാണെങ്കിൽ ഗ്രാമപഞ്ചായത്തും മെഡിക്കൽ ഓഫീസറും ക്വാറന്റൈൻ ഉറപ്പുവരുത്തേണ്ടതാണ്. മുത്തങ്ങയ്ക്ക് പുറമെ ബാവലി, തോൽപ്പെട്ടി എന്നിവിടങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധനയ്ക്ക് സൌകര്യമുണ്ടാകും. യാത്രക്കാരിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രം ടെസ്റ്റ് ചെയ്യും. ചരക്കുവാഹനങ്ങൾ എവിടെയും തടയരുതെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, വയനാട്.